الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ قُلْ إِن كَانَ آبَاؤُكُمْ وَأَبْنَاؤُكُمْ وَإِخْوَانُكُمْ وَأَزْوَاجُكُمْ وَعَشِيرَتُكُمْ وَأَمْوَالٌ اقْتَرَفْتُمُوهَا وَتِجَارَةٌ تَخْشَوْنَ كَسَادَهَا ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين إيرا بريم الله ست بشاس بشاس نقلي ست كرتاوم سربو لغني انداوم سربان اقرهنگلد انداداوما يا الله انده വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണത്തിനപ്പുറത്ത് സ്വർഗീയ സുഖം ആസ്വദിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും നമുക്ക് നന്മകൾ മാത്രം സമ്മാനിച്ച ഒരാൾക്ക് നമ്മുടെ മനസ്സിൽ എത്ര സ്ഥാനമുണ്ടാകും, അയാളോട് എത്രത്തോളം അനുസരണമുണ്ടാകും, അയാളോട് എത്രത്തോളം അർപ്പണ മനസ്സുണ്ടാകും, അയാൾക്ക് നമ്മുടെ മനസ്സിൽ കണക്ക് പറയാനാകാത്ത സ്നേഹം എത്രത്തോളം ഉണ്ടാകും എങ്കിൽ ഈ പള്ളിയിൽ നാം ഒരുമിച്ചു കൂടിയിരിക്കുന്നത്, നാം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നെഞ്ചത്ത് കൈകെട്ടിവെച്ച് നമസ്കരിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിലും നാം നിലപാട് കൈക്കൊള്ളുന്നത് ഏതൊരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, ആ പ്രമാണത്തിലൂടെ നമുക്കെല്ലാവിധ ഖൈറും ബറക്കത്തുകളും കൊണ്ടുവന്ന് നൽകിയ, അതിനുവേണ്ടി ത്യാഗം സഹിച്ച, അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക, എങ്ങനെയാണ് അവഗണിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് മനസ്സിൽ താലോലിക്കാതെ, ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ, മനസ്സിലൊരു ഇടം കൊടുക്കാതെ ജീവിതം നയിക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. അന്നബിയു ഔലാബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വശരീരത്തെക്കാളും ഏറ്റവും കടപ്പെട്ടത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുൽ നബിയെ പറയുക, ഇൻ കാന അബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ സഹോദരങ്ങളാണോ,
നിങ്ങളുടെ ഇണകളാണോ, നിങ്ങളുടെ കുടുംബങ്ങളിലെ മറ്റു ബന്ധുമിത്രാദികളാണോ? നിങ്ങൾ കുംഭാരമാക്കി കൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്താണോ, തകർച്ച ഭയക്കുന്ന നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളാണോ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, പിന്നീട് നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജോലി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാനം, ആ വരുമാനം ഉപയോഗപ്പെടുത്തി നാം ഈ ഭൗതിക ലോകത്ത് സംവിധാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വീട്, നമ്മുടെ ഭൗതിക സജ്ജീകരണങ്ങൾ, ജീവിതവുമായി ഏറ്റവും നാം കടപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ എണ്ണിക്കൊണ്ട് അല്ല പറയാണ്, ഇതിനെയാണോ നിനക്കിഷ്ടം? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും എന്ന ചോദ്യം വളരെ ഗൗരവത്തോടുകൂടെയാണ് നാം കാണേണ്ടത്. അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ദീനിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും കഠിനാധ്വാനത്തെക്കാളും ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമെങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പനയുമായി വരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ മക്കളെ സ്നേഹിക്കുന്നു, ഇണകളെ സ്നേഹിക്കുന്നു, ഫ്രണ്ട്സിനെ സ്നേഹിക്കുന്നു, ജോലിയെ, വരുമാനത്തെ, സമ്പത്തിനെ, നമ്മുടെ വീടിനെ, മറ്റെല്ലാറ്റിനെയും നാം സ്നേഹിക്കുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ അകത്തളങ്ങളിൽ വലിയൊരു സ്ഥാനം നാം വകവെച്ചു കൊടുക്കേണ്ട വ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പ്രമാണങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യമാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും വിശ്വാസികളാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളുള്ള കടമ കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. സ്വന്തം മക്കളോടുള്ള സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, കരുണയുടെ, അവരോടുള്ള നമ്മുടെ ആദാബുകൾ മുഴുവൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതേ ഇസ്ലാമിൽ അള്ളാഹിന്റെ പ്രവാചകൻ പറയാണ്, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, മലോകരിൽ ആരൊക്കെയുണ്ടോ അവരെക്കാൾ എല്ലാം ഉപരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ ഈമാൻ പൂർത്തിയാകൂല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാൾ വന്ന് ചോദിക്കുക, നബി എപ്പോഴാണ് അന്ത്യദിനം? റസൂലുള്ള അയാളോട് ചോദിക്കുക, അന്ത്യദിനം എപ്പോഴാണ് എന്നത് അറിയുന്നതിന് മുമ്പ്, അതറിയാൻ വരട്ടെ, താങ്കൾ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചതെന്ന് പറയും ചോദിക്കുമ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, റസൂലേ, അള്ളാഹിലുള്ള വിശ്വാസവും അങ്ങയോടുള്ള സ്നേഹവും അതെന്റെ മനസ്സിൽ ഞാൻ വല്ലാണ്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, അൻതമ അമൻ അഹബബ്തഹു, നീ ആരുമായിട്ടാണോ ഇഷ്ടബന്ധം സ്വീകരിക്കുന്നത്, ആരെയാണോ നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, അവന്റെ കൂടെയാണ് നീ സ്വർഗത്തിലെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രവാചകനെ സ്നേഹിക്കണോ വേണ്ടേ എന്ന ചർച്ച ഇസ്ലാമിക ലോകത്തേ ഇല്ല. മൂന്ന് കാര്യമുണ്ടെങ്കിൽ ഈമാനിന്റെ മാധുര്യം നുകർന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്? അവന് മറ്റേതിനേക്കാളും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാഹും റസൂലുമായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഈമാൻ പൂർത്തിയാകൂല. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കാതെ ഒരാൾക്ക് സ്വർഗം പുലുകാൻ സാധ്യമല്ല. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയെ അനുധാവനം ചെയ്യുന്ന വിശ്വാസി വൃന്ദത്തിന് പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ, ആ പ്രവാചക സ്നേഹം കൃത്യമായി പ്രകടിപ്പിച്ചേ പറ്റൂ. പക്ഷേ എന്താണ് സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്? പ്രവാചക സ്നേഹം എന്നത് ഉള്ളതാണ്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന വഴികൾ ഓരോരുത്തരും ഇച്ഛിക്കുന്ന കോലത്തിലാകരുത്. പ്രവാചകനെ സ്നേഹിക്കണേ എന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ടായിരുന്ന പ്രഥമ ഓഡിയൻസ്, ആ ഓഡിയൻസ് സ്വഹാബ, അവരെങ്ങനെ നബിയെ സ്നേഹിച്ചു എന്നത് നമ്മൾ പഠിക്കണം സഹോദരന്മാരെ. ആ സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും? ഒരിക്കലുമില്ല. ശത്രുക്കൾ പോലും പറഞ്ഞ കാര്യമാണ്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അണികൾ സ്നേഹിക്കുന്നത് പോലെ ഒരാളും തന്നെ ഒരു നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് റയാണ്, ലഖദ് വഫത്തു അലൽ മുലൂക്കി വഫത്തു അല കിസ്റ വ ഖൈസർ വ നജ്ജാശി, ഞാൻ ഒരുപാട് രാജാക്കന്മാരിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്, കിസ്റയെ കണ്ടിട്ടുണ്ട്, കൈസർ പോയിട്ടുണ്ട്, നജാശി രാജാവിന്റെ അടുക്ക് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അണികളെ ഞാൻ കണ്ടിട്ടുണ്ട്, രാജാക്കന്മാരെയും കൊട്ടാരങ്ങളെയും നിരന്തരമായി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ, ഞാൻ ഒരു രാജാവിനെയും കണ്ടിട്ടില്ല,
അയാളുടെ അനുയായികൾ അയാൾക്ക് വലിയ പ്രാധാന്യവും സ്നേഹവും വകവെച്ചു കൊടുക്കുന്നത്. മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദിന് വകവെച്ചു കൊടുക്കുന്ന അത്രത്തോളം വലിയ ആദരവ്, അത്രത്തോളം വലിയ സ്നേഹം എന്റെ രാജാക്കന്മാരെ സന്ദർശിച്ച യാത്രകളിൽ ഞാൻ ഒരിത്തനെയും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയുമധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രാധാന്യം നൽകിയ, പ്രവാചകനെ സ്നേഹിച്ചവരായിരുന്നു സഹാബത്തിയെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണ് സഹോദരന്മാരെ. മഹാനായ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന വിഖ്യാതമായ ഒരു വാക്കുണ്ട്, വല്ലദീ നഫ്സീ ബിയദി, എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ല മിൻ ഖറാബതി, എന്റെ കുടുംബത്തെ ചേർക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്റെ കുടുംബത്തെ ചേർക്കുന്നതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. സ്വന്തം കുടുംബത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിക്കുള്ള കുടുംബം ചേർക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, കൈഫ കാന ഹബ്ബുകും ലിറസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ സന്താനങ്ങളെക്കാൾ, ഞങ്ങളുടെ ഉമ്മമാരെക്കാൾ, ഞങ്ങളുടെ ഭാര്യമാരെക്കാൾ, ഈവൻ ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തേക്കാൾ ഞങ്ങൾ സ്നേഹിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു എന്നാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ പ്രവാചകനെ സ്നേഹിച്ചു, അതിരി കടക്കാതെ, ജീർണത സംഭവിക്കാതെ, സ്നേഹിക്കാതെ, അവഗണിച്ചവർ മുന്നോട്ട് പോയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു സ്ഥാനവും വകവെക്കാതെ അവർ മുന്നോട്ട് പോയില്ല, ജീർണത അവരെ തൊട്ട് തീണ്ടിയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അതിരി കവിച്ചിട്ടുണ്ടായില്ല. കാരണം റസൂലുള്ള അവർക്കൊരു ബേസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ, ഈസബ്നു മറിയമിനെ വാഴ്ത്തി പുകഴ്ത്തി ദൈവമാണെന്ന് പറഞ്ഞതുപോലെ, ദൈവപുത്രനാണെന്ന് പറഞ്ഞതുപോലെ, ത്രിത്വവാദം പറഞ്ഞതുപോലെ, നിങ്ങൾ എന്നെക്കുറിച്ച് പറയല്ലേ, നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത് അബ്ദുല്ലാഹ് വ റസൂലു, അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും അള്ളാഹുവിന്റെ ദാസനാണെന്നുമാണ് നിങ്ങൾ എന്നെക്കുറിച്ച് പറയേണ്ടത്. ഈസ നബിയെ കുറിച്ച് പുകഴ്ത്തി വാഴ്ത്തി ആ ദർജ അള്ളാഹുവിന്റെ ദർജയിലേക്ക് ഉയർത്തിയ പോലെ എന്നെ നിങ്ങൾ ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും പഠിപ്പിച്ചതും കൃത്യമായി അറിയുന്ന സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ എങ്ങനെയാണോ റസൂലിനെ സ്നേഹിക്കേണ്ടത് അങ്ങനെ കൃത്യമായി സ്നേഹിച്ചിട്ടുണ്ട്. ആ സ്വഹാബത്ത് ജീവിച്ചതാണ് സുഹൃത്തുക്കളെ നമുക്ക് മാതൃക. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. സതഫ്തരി ഉമ്മത്തി അലാ സലാസിം സബഈന ഫിർഖ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും നരകത്തിലാണ് ഇല്ലാ വാഹിദ, ഒരേ ഒരു വിഭാഗം ആളുകൾ ഒഴികെ. ആളുകൾ പറയാണ് എല്ലാവരും ഖുർആനല്ലേ ഓതുന്നത്, എല്ലാവരും ഹദീസ് അല്ലേ പറയുന്നത്, എനിക്ക് ചടച്ചു, ഞാനില്ല ഇസ്ലാമിക സംഘടനകളിലേക്ക് എന്ന് പറയുന്നവർ ഒരുപാട്, നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് പറയുന്നത്, ഒരുപാട് മതസംഘടനകൾ ഉണ്ടായിരിക്കെ ഞാനിനി ഒന്നിക്കുമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്തൊരു വിരോധാഭാസമാണ് സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, ഭിന്നിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞതാണ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ അതിൽ സത്യമേതെന്ന് അളന്ന് തൂക്കി നോക്കാൻ ഒരു മാബിനിയെ വിട്ടേച്ചിട്ടാണ് പ്രവാചകൻ പോയത്. ഒരു സ്കാനർ ഇവിടെ റസൂലുള്ള അവശേഷിപ്പിച്ചിട്ടാണ് പോയത്. അതെന്താണ്? കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ വാഹിദ, ഒരു പ്രത്യേകതയുള്ളവരൊഴികെ. ആരാണ് ആ വിഭാഗം ആളുകൾ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും. എങ്ങനെയാണോ മതത്തെ കണ്ടത്, എങ്ങനെയാണോ മതത്തെ നോക്കിയത്, എങ്ങനെയാണോ വിശ്വാസത്തെ വ്യാഖ്യാനിച്ചത്, എങ്ങനെയാണോ കർമ്മത്തെ ചിട്ടപ്പെടുത്തിയത്, എങ്ങനെയാണോ പ്രമാണത്തോട് സമീപനം സ്വീകരിച്ചത്, അങ്ങനെ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ, ഞാനും എന്റെ സഹാബത്തും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ സഹാബത്തിന്റെ വഴിയിലായിരിക്കണം നമ്മുടെ പ്രവാചക സ്നേഹം. ആ പ്രവാചക സ്വഹാബത്തിന്റെ വഴിയിലായിരിക്കണം നമ്മുടെ അഖീദ, അതിലായിരിക്കണം നമ്മുടെ മൻഹജ്, അതിലായിരിക്കണം നമ്മുടെ കർമ്മം, അതിലായിരിക്കണം നമ്മുടെ അടിസ്ഥാനങ്ങൾ, അതിലായിരിക്കണം നമ്മുടെ എല്ലാം. കാരണം അവരാണ് പ്രഥമ സംബോധിതർ, അവരാണ് ആദ്യത്തെ ശ്രോതാക്കൾ. അവർ റഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ അഅമഖഹ ഇൽമൻ വഅഖല്ലുഹ തകല്ലുഫൻ ഖൗമൻ ഇഖ്താറഹുമുല്ലാ ലിസുഹ്ബത്തി നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നു, ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം പുണ്യവാളന്മാരായ ആളുകൾ, ഏറ്റവും അധികം അഗാധ ജ്ഞാനമുള്ള ആളുകൾ, തപടതയില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, അഭിനയങ്ങളില്ലാത്ത ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല മാലോകരുടെ മുഴുവൻ ഹൃദയത്തിലേക്കും നോക്കിയിട്ട് റസൂലിന്റെ കൂടെ ജീവിക്കാൻ പെറുക്കിയെടുത്ത മുത്തുമണികളാണ് സ്വഹാബ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുകൊണ്ട് അവരുടെ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. അവർ സ്വന്തം ശരീരത്തെക്കാൾ റസൂലിനെ സ്നേഹിച്ചു, സ്വന്തം ശരീരത്തെക്കാൾ
നമുക്കറിയാം സെയ്ദ് ഇബ്നു സദ്നയെയും ഹുബൈബ് ഇബ്നു അദീനെയും ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി, ഒരു മലമുകളിൽ ബന്ധിപ്പിച്ചു. അവരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ വികാരത്തെ ഇളക്കിവിടാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാൻ അവരോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ നിൽക്കുന്ന ഈ സമയത്ത് ഈ സ്ഥലത്ത് മുഹമ്മദ് ആയിരിക്കുകയാണ്, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരിക്കുകയും മുഹമ്മദിന്റെ കഴുത്ത് ഞങ്ങൾ വെട്ടുകയും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സേഫായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുത്ത മറുപടി, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ആകാൻ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തൊരു മുള്ള തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാനാകില്ലെന്ന് ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞവരാണ് സഹോദരന്മാരെ നമ്മുടെ സഹാബത്ത്. അതായത് ഞങ്ങളുടെ കഴുത്ത് നിങ്ങൾ വെട്ടിയാലും ഞങ്ങളുടെ ശരീരം നിങ്ങൾ നുറുക്കിയാലും ശരി, ഞങ്ങളുടെ പ്രവാചകന്റെ ദേഹത്തൊരു മുള്ള തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കില്ലെന്നായിരുന്നു സഹാബത്ത് പറഞ്ഞത്. ഉഹുദ് കഴിഞ്ഞ് വലിയ പരാജയം വാങ്ങി സഹാബത്ത് മടങ്ങിപ്പോകുമ്പോൾ യുദ്ധക്കളത്തിലേക്കൊരു ഉമ്മ ഓടുകയാണ്. ആ ഉമ്മയെ തടഞ്ഞു വെച്ച ആളുകൾ പറയുന്നു, പെണ്ണേ നിന്റെ ഭർത്താവ് മരണപ്പെട്ടു, നിന്റെ മക്കൾ മരണപ്പെട്ടു, നിന്റെ ബന്ധുക്കൾ മരണപ്പെട്ടു, ഉഹുദിൽ നിനക്ക് പരിക്കുകൾ മാത്രമാണ് ഉണ്ടായതെന്ന് അവർ പറയുമ്പോൾ ആ ഉമ്മയുടെ തിരിച്ചുള്ള ചോദ്യം, അള്ളാഹിന്റെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ, അള്ളാഹിന്റെ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ? അവർ പറഞ്ഞു, അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഒരു ഉമ്മ പറയുന്നത്. ആലോചിച്ചു നോക്കൂ, നിങ്ങൾ മക്കൾക്ക് എത്ര വലിയ പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്, ഭർത്താക്കന്മാർക്ക് എത്ര പ്രാധാന്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവരെല്ലാം മരിച്ചു എന്ന് പറയുമ്പോൾ റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ അവർ മനസ്സ് കാണിച്ചെങ്കിൽ ആ ഹൃത്തടത്തിൽ മുത്തുനബിക്കുള്ള സ്ഥാനം എത്രയാണെന്നത് ആലോചിക്കാവുന്ന കാര്യമേയുള്ളൂ. അത്രയും അധികം സ്വന്തം ജീവിതത്തെക്കാൾ, സ്വന്തത്തെക്കാൾ, സ്വന്തക്കാരെക്കാൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നതാണ്. മാത്രവുമല്ല സ്വന്തം ശരീരം ബലിയർപ്പിച്ചുകൊണ്ട് അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. തുല്ലഹത്ത് ഇബ്നു ഉബൈദില്ലാ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട വ്യക്തിയാണ്. 70-ലധികം കുത്തുകളുമായിട്ട് അദ്ദേഹം ഉഹുദിന്റെ രണഭൂമിയിൽ നിന്ന് ടെന്റിലേക്ക് മടങ്ങിപ്പോകുന്ന ഘട്ടമുണ്ട്. അദ്ദേഹത്തോട് മുത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, തുൽഹ എന്തേ ഇത്രയും അധികം പരിക്കുകൾ ബാധിച്ചിട്ട് താങ്കൾ പിന്തിരിയാതെ പോയി? ഉഹുദിന്റെ മലമുകളിൽ നിന്ന് ചീറിയെടുക്കുന്ന അമ്പുകൾക്ക് മുന്നിൽ അതിനെ തടഞ്ഞുവെക്കാൻ പരിചയമില്ലാത്ത സ്വഹാബത്ത് സ്വന്തം വിരിമാറ് പിളർത്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും 14 പേർ വലയം തീർത്ത് അള്ളാഹിന്റെ പ്രവാചകൻ മരിച്ചോ എന്ന് ഉഹുദിന്റെ മലമുകളിൽ നിന്ന് ആക്രോശിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ തന്റെ ഇടത്തോടുകൂടെ 14 യുവാക്കൾ പ്രവാചകന് സംരക്ഷണം നൽകിക്കൊണ്ട് നിന്ന ആ ഒരു ഘട്ടത്തിൽ 70 മുറിവുകൾ, 70-ൽ അധികം പരിക്കുകളാണ് അന്ന് തുൽഹ റളിയല്ലാഹു അൻഹു ലഭിച്ചത്. തുൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകനിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ പ്രവാചകരെ താങ്കളുടെ നെഞ്ചകത്തെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുന്ന അമ്പുകൾക്ക് മുമ്പിൽ ഈ നെഞ്ചകം വെച്ചുകൊണ്ട് അതിനെ തടയാൻ ഞാനുണ്ടാകും റസൂലേ എന്ന് തുൽഹ റളിയല്ലാഹു അൻഹു പറയാണ്. വിരിമാറുകൊണ്ടാണ് സുഹൃത്തുക്കളെ അവർ അമ്പിനെ തടുത്തത്. റസൂലിന്റെ ദേഹത്തേക്ക് അവർ നോക്കും, പ്രവാചകന്റെ ദേഹത്ത് വല്ല പാടുകളും വീണിട്ടുണ്ടോ എന്ന്, പ്രവാചകന് വല്ല അമ്പുകളും തറക്കുന്നുണ്ടോ എന്ന്, അത് മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ സഹോദരന്മാരെ. അത്രയും അധികം പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തിന് പ്രവാചക സ്നേഹമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു മധുരം പകർന്നില്ല, അവരൊരു ജാത നടത്തിയില്ല, അവരൊരു പള്ളി അലങ്കരിച്ചില്ല, അവർ മധുഹ് പാടിയില്ല, അവർ ഇതിന്റെ പേരും പറഞ്ഞ് ഈദിനേക്കാൾ വലിയ ആഘോഷമാണെന്നും പറഞ്ഞ് നബിയുടെ ജന്മദിനം ആഘോഷിച്ചില്ല എങ്കിൽ അബത്തെങ്ങനെയാണോ നബിയെ സ്നേഹിച്ചത് അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കൂ എന്ന് പറയാനുള്ള തന്റെ ഇടമാണ് വിശ്വാസികൾ കാണിക്കേണ്ടത്. ജീവനേക്കാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ആളുകൾ, അല്ലാണ്ട് റസൂലിനെ ഹറമിന്റെ പരിസരത്ത് വെച്ച് ശത്രുക്കൾ അടിക്കാൻ, ഇത് കണ്ട് അബൂബക്കർ ഓടി വരികയാണ്, തടയാൻ ശ്രമിക്കുകയാണ്. തടയുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഒന്നടങ്കം അബൂബക്കറിന് നേരെ പൊതിയാണ്. അദ്ദേഹത്തെ അടിച്ചടിച്ചടിച്ച് അദ്ദേഹം ബോധം കെട്ട് വീഴാണ്. മണിക്കൂറുകളോളം അദ്ദേഹം ബോധമില്ലാതെ കിടക്കാണ്. ബോധം വന്നപ്പോ മുഖമെല്ലാം ചീർത്ത് കണ്ണെല്ലാം അടഞ്ഞുപോയ അവസ്ഥയിൽ അബൂബക്കർ ബോധം വന്ന സമയത്ത് നെറ്റി ഉണർന്നിട്ട് ചോദിക്കുന്നത്, എവിടെ എന്റെ സാഹിബ്, അള്ളാന്റെ പ്രവാചകൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. തൊട്ടു പരിസരത്ത് വിശ്വാസികളല്ലാത്തവരുണ്ടായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ മിണ്ടാതിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫാത്തിമയോട് പറയണമെന്നാവശ്യപ്പെട്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ? അപ്പോൾ അവർ പറഞ്ഞു, ദാറുൽ അർക്കമിലുണ്ടെന്ന്. ആ ക്ഷീണത്തിൽ നിന്ന് അദ്ദേഹം എണീറ്റ് ദാറുൽ അർക്കമിലേക്ക് ഓടുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖം ദർശിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനം അടയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അടികിട്ടി ബോധം കെട്ട് വീണിട്ട് ബോധം തിരിച്ചു കിട്ടുമ്പോ എന്റെ മക്കൾ എവിടെയെന്നല്ല, അല്ലാണ്ട് റസൂൽ എവിടെ എന്ന് ചോദിക്കുന്ന ആ അബൂബക്കറിന് പ്രവാചക സ്നേഹമില്ലായിരുന്നോ എന്ന് ഈ സമൂഹത്തോട് നാം ആർജവത്തോടെ ചോദിക്കണം സഹോദരന്മാർ. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹു നബിസ്സലത്തിന്റെ കട്ടിലിൽ കയറി കടന്ന സംഭവം, ജീവിതം പണയം വെച്ചിട്ട് റസൂലിനെ സംരക്ഷിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് റസൂലിന്റെ നേരെ ഒരു വാക്കുരിയാടുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ ജൂതന്മാർ വന്നു, നബിയുടെ മുഖത്ത് നോക്കി, അസ്സാമു അലൈക്കും, മുഹമ്മദ് താങ്കൾ മരിക്കട്ടെ എന്ന് പറഞ്ഞു.
അസ്സലാം എന്നതിൽ ലാമ കെട്ടിയിട്ട് അസ്സാമു അലൈക്കും പറഞ്ഞു. അത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ധാർമ്മിക രോഷമുണ്ടായി, അലൈക്കും അസ്സാമു വല്ലാന, നിങ്ങൾക്ക് തന്നെയാണ് നാശവും നരകവും മരണവും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ടാണ് അവർ പറഞ്ഞത് മുഹമ്മദെ നീ മരിക്കട്ടെ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ മഹലയ്യ ആയിഷ, സമാധാനമടയ ആയിഷ, ഇന്നല്ലാഹു യുഹിബ്ബുർ റിഫ്ഖ, അല്ലാഹു സുബ്ഹാനഹു വതആല എളിമയെയും തായ്മയെയും സമാധാനത്തെയുമാണ് ഇഷ്ടപ്പെടുന്നതെന്ന്. ആ സന്ദർഭത്തിൽ ആയിഷ ബീച്ചു നബി നിങ്ങൾ കേട്ടില്ലേ അവർ പറഞ്ഞത്, എങ്ങനെ അവർ പറഞ്ഞ് സഹിക്കാൻ പറ്റാന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വാക്കിന് എങ്ങനെയാണ് നബിയെ ഞാൻ സഹിക്കാന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഒരു വാക്ക് പോലും അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നായിരുന്നു. നോക്കൂ, എല്ലാവരും നബി മദീനയിൽ ചെന്നപ്പോ കാത്തു നിൽക്ക, നട്ടുച്ച നേരത്ത് നബിയെയും കാത്തു നിൽക്ക, എത്രത്തോളമായിരുന്നു അവിടെ സ്നേഹമെന്ന് ആലോചിക്കണം നിങ്ങൾ. അവിടെ വന്നപ്പോ ഓരോരുത്തരും ഓരോന്നും കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹ ഉമ്മക്ക് ഒന്നും കൊടുക്കാണ്ടായിരുന്നില്ല. അപ്പോ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് എന്ന കുട്ടിയെയും കൊണ്ടിട്ട് പറഞ്ഞു, നബിയെ ഈ കുട്ടി നിങ്ങൾ എടുത്തോളി. ആ കുട്ടി 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്ത് കൊടുത്തു. ഉമ്മയും ബാപ്പയും തന്നെ വിളിക്കാൻ വരുമ്പോ നബിയെ വിട്ട് ഞാൻ എവിടേക്കും ഇല്ലെന്ന് പറഞ്ഞ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം തന്നെ ജീവിക്കുന്ന ചരിത്രം സഹോദരന്മാരെ നമ്മൾ കാണുകയാണ്. എല്ലാവരും ശാന്തമായി ഉറങ്ങുമ്പോ ബദറിൽ സഅദ് ഇബ്നു മുആദ് നബിക്ക് കാവലായിരുന്നു. ഉഹദിൽ മുഹമ്മദ് ഇബ്നു മസ്ലമ കാവലായിരുന്നു. ഖന്ദഖിൽ സുബൈർ ഇബ്നു അവാം കാവലായിരുന്നു. ഹിജ്റയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ തന്നെ വിജിലന്റ് ആയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലേക്കൊന്നോടും വലത്തോട്ടൊന്നോടും ഇടത്തോട്ടൊന്നോടും പിന്നിലേക്കൊന്നോടും എന്തിനാ അബൂബക്കർ ഇങ്ങനെ വ്യഗ്രത കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ, നബിയെ ഏതെങ്കിലും ഒരു ശത്രുക്കൾ അങ്ങയെ വകവരുത്താൻ വന്നാൽ അത് സഹിക്കാൻ പറ്റില്ല എന്നായിരുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആൾറെഡി യാത്രയിലാണ്, അതിനിടയിൽ എക്സ്ട്രാ സ്ട്രെയിൻ എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അത്രയും അധികം അവരുടെ വിജ്ഞാനം കൊണ്ട് അവരുടെ കഴിവ് കൊണ്ട് പാട്ടുകാരുണ്ടായിരുന്നു, പാട്ടുപാടിയിട്ട് ആളുകളെ കൊണ്ട് തുള്ളിപ്പിക്കുകയല്ല അവർ ചെയ്തത്, മറിച്ച് പാട്ടുപാടിയിട്ട് അല്ലാണ്ട് റസൂലിനെ സംരക്ഷിക്കുകയാണ്. ഹസാൻ ഇബ്നു സാബിത്തും കഅബ് ഇബ്നു മാലിക്കും നല്ല പ്രവാചകന്മാരുണ്ടായിരുന്നു. സാബിത്ത് ഇബ്നു ഖൈസിനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ വൈഭവം ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിലെ പരിമളം എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത്. വീട്ടിൽ നിന്നിറങ്ങിയാലേ അങ്ങാടി മൊത്തം പരിമളം വരയ്ക്കാൻ മാത്രം പ്രൗഢിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒന്നുമില്ലാത്തവനായി, വസ്ത്രം പോലുമില്ലാത്തവനായി ഈ ലോകത്ത് നിന്ന് മരിക്കുമ്പോൾ ഒരു പുതപ്പാണ് ഉണ്ടായിരുന്നത്. ആ പുതപ്പ് കൊണ്ട് തലമറച്ചാൽ കാലും, കാലു മറച്ചാൽ തലയും പുറത്തുപോയിട്ട് റസൂലുള്ള തലമറച്ചിട്ട് കാലിനെ ഇദ്ഖിർ പുല്ലുകൊണ്ട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവർ ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, മനസ്സ് നിറയെ പ്രവാചകനുള്ള സ്നേഹം. എന്താ സൗബാന ഒരു ടെൻഷൻ? ഒന്നുമില്ല നബിയെ, മരിച്ചാൽ നിങ്ങളെ കിട്ടൂലല്ലോ എന്നൊരു ടെൻഷൻ. വീട്ടിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിൽ പോവാ, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടെ ഓടി വരാ. എന്താ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെ വന്ന്? ഒന്നുമില്ല നബിയെ, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ നിങ്ങളെ കാണാൻ കൊതിയായി, അതുകൊണ്ട് വീണ്ടും വന്നതാണ്, ഇനി ഞാൻ പോവാണ്. ആലോചിച്ചോക്കി എത്ര വലിയ സ്നേഹമായിരുന്നു മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഒരു സമയത്ത് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആയത്ത് കേട്ടതിന് ശേഷം അവർക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം അപ്രത്യക്ഷനായ സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ആകെ പേടിച്ചു, എല്ലാവരും പരക്കം പായാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറായിട്ട് ഓടുന്ന സന്ദർഭമാണ് സുഹൃത്തുക്കൾ നമ്മൾ കാണുന്നത്. മരിച്ചാലും മുറിയാത്ത സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂവിന്റെ വെള്ളം കൊണ്ടുപോയി കൊടുത്തു മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി. നബി ചോദിച്ചു, ചോദിച്ചോ എനിക്ക് എന്താച്ച വേണം തരാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ച ഒറ്റ ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ ദുനിയാവ് നിങ്ങളോടൊപ്പം ജീവിച്ച് ഇനി പരലോകത്ത് നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കാൻ റസൂലെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോ ഇല്ല, ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്നാണ് പറയുന്നത്. നോക്കൂ, യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അണിശരിയാക്കുന്ന സന്ദർഭത്തിൽ സവാദിന്റെ വയറ്റത്തൊന്ന് തട്ടിയപ്പോ റസൂലെ എനിക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞു. അല്ലെ, പ്രതികാരത്തിന് വേണ്ടി പ്രവാചകൻ തന്റെ ശരീരത്തെ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തിക്കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, വസ്ത്രമില്ലാത്ത എന്റെ വയറ്റത്താണ് താങ്കൾ തട്ടിയത്, അതുകൊണ്ട് എനിക്ക് വസ്ത്രമില്ലാത്ത താങ്കളുടെ വയറ് തന്നെ വേണം പ്രതികാരം ചോദിക്കാനെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അങ്ങേറ്റത്തെ വിനയാന്യതനായിട്ടുള്ള ആ രാജാവ് സ്വന്തം മേൽക്കുപ്പായം പൊക്കിയിട്ട് വയറ് കാണിച്ചു കൊടുത്തപ്പോ സവാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ദുരിതരാ ചുംബനം വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നബിയേ യുദ്ധക്കളത്തിലേക്കാണ് പോകുന്നത്, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല, അതുകൊണ്ട് അവസാനം ഒരു തവണയെങ്കിലും അങ്ങയുടെ ശരീരവും എന്റെ ശരീരവും തമ്മിൽ യോജിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് നബിയെ, അല്ലാതെ നിങ്ങളോട് എനിക്ക് പ്രതികാരം ചോദിക്കാനല്ല എന്ന് പറഞ്ഞ അത്രയും അധികം സ്നേഹം കൊണ്ട്, സംരക്ഷണം കൊണ്ട്, ജീവൻ സമർപ്പിച്ച്, മക്കളെ നൽകി, സമ്പത്ത് നൽകി, എല്ലാം ത്യജിച്ച് പ്രവാചകന് ശക്തമായ വഅസറൂഹു വനസറൂഹു എന്ന് ഖുർആൻ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കരുത്തു പകർന്ന ആ സ്വഹാബത്ത് അവർ നബിയോട് സ്നേഹമുള്ളവരായിരുന്നു. ആ നബിയെ അവർ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു പടപ്പും നബിയെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പ്രവാചകൻ സ്നേഹിക്കാനാകണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹു അല്ലാഹു ബൈന അൻ യുതീഹി മിൻ സഹറത്തി ദുനിയാ മാ ശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. തീർച്ചയായിട്ടും ഒരു ദാസൻ, അയാൾക്ക് അല്ലാഹു തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു.
അള്ളാഹുവിന്റെ അടുത്തുള്ളത് വേണോ? അല്ല, ഈ ദുനിയാവിലെ സഹറത്തു ദുനിയ ഉദ്ദേശിക്കുന്ന ദുനിയാവിലെ സൗകര്യങ്ങൾ വേണോ? ആ ദാസൻ അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു. ഇത് കേട്ടപ്പോ അബൂബക്കർ ഇത് കേട്ടപ്പോ കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മയെയും ഉപ്പയെയും ഇതാ ഞാൻ നിങ്ങൾക്ക് ദാനമായി നൽകുകയാണ്. അത്ഭുതത്തോടുകൂടെ ആളുകളൊക്കെ പറഞ്ഞു, ഉന്ദുറു ഇലാ ആദ ഷെയ്ഖ്, നിങ്ങൾ ആ വൃദ്ധനായ മനുഷ്യനിലേക്ക് നോക്കൂ, എന്താണ് അയാൾക്ക് പറ്റിയത്, എന്താണ് അയാൾ പറയുന്നത്, എന്തിനാണ് അയാൾ കരയുന്നത്. ആളുകളെല്ലാം പ്രവാചകന്റെ ഈ ഉപദേശങ്ങൾ കേട്ടപ്പോ അബൂബക്കർ മാത്രം സദസ്സെന്ന് കരയാ. എന്തായിരുന്നു? ദാസൻ അള്ളാഹിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തു എന്ന വാക്കിൽ നിന്ന് അബൂബക്കറിന് മനസ്സിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങുകയാണെന്ന്. സുഹൃത്തുക്കളെ, മദീന കരഞ്ഞ നിമിഷം, മദീന സ്വന്തം മക്കളെ മറന്ന നിമിഷം, മദീനയുടെ വീടുകളിൽ തീ മുട്ടാത്ത ദിവസം, രാത്രിയിൽ കൂരാ കൂരിട്ട് അനുഭവിക്കാൻ മാത്രം വിളക്ക് കത്താത്ത ദിവസം, സ്വന്തത്തെ പോലും മറന്നുപോയ ദിവസം, ഉമർ ബിൻ ഖത്താബിന്റെ ക്ഷമ നശിച്ചുപോയ ദിവസം, ഒരുപാട് പേർ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചപോയ നിമിഷം, കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ടുപോയ നിമിഷം. ഈ നിമിഷങ്ങൾ ഏതായിരുന്നെന്നറിയോ? ഇന്ന് വിശ്വാസികൾ ഓരോ ദിവസവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ റബീഉൽ അവ്വലിന്റെ ദിനരാത്രങ്ങളായിരുന്നു. സഹാബത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ അരിയുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണ് ഉമർ ബിൻ ഖത്താബിനോടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, ഉമർ ഇരിക്കണം ഇരിക്കണം, ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച് മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകൾ ഓടിയപ്പോ ഖുർആൻ ഒരായത്ത് ഇറക്കിയിരുന്നു. ആ ആയത്തോതി മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ മടമ്പുകാലിൽ തിരിഞ്ഞോടുകയാണോ? അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആയത്തോതിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി മുഹമ്മദ് നബി മരിക്കും. ഇത് കേട്ടപ്പോ ധീരനായ ഉമർ കിസ്രയും കൈസറും കിടുകിടാ വിറക്കുമാർ, അങ്ങേയറ്റത്തെ പവർഫുള്ളായ നേതാവ് ആ ഉമർ ബിൻ ഖത്താബ് പിഞ്ചു പൈതങ്ങളെപ്പോലെ കരഞ്ഞ് ബോധമറ്റ് വീഴുന്ന കാഴ്ചയാണ് സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രമേൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും വാത്സല്യവും അവരോടൊത്തുണ്ടായിരുന്നു. റസൂലിനെ കബറടക്കി തിരിച്ചു പോരുമ്പോ സഹോദരിമാർ അനസ് ബിൻ മാലിക്കിനോട് ചോദിക്കുക, അനസേ, നിങ്ങൾക്ക് എങ്ങനെ പറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ ദേഹത്തേക്ക് മണ്ണുവാരിയിടാൻ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു? അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ മുറ ഞങ്ങളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കുമായിരുന്നില്ല. റസൂലിന്റെ ദേഹത്തേക്കൊരു പിടി മണ്ണ് വാരിയിടാൻ പോയിട്ട് ആ ദേഹത്തൊരു ഒരു പൊടിപടലം ഏൽക്കുന്നത് പോലും സഹിക്കാത്ത ആ സ്വഹാബത്ത്, സഹോദരന്മാരെ, ആ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അവർ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചു, പ്രവാചകൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു, പ്രവാചകൻ വിലക്കിയതെല്ലാം ജീവിതത്തിൽ മാറ്റിവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂല് മരിച്ചപ്പോ അവാന്തര വിഭാഗങ്ങൾ കടന്നുവന്ന് ഇനി ഞങ്ങൾ ദീനിലേക്കില്ലെന്ന് പറഞ്ഞപ്പോ അയ്യുഹലിക്കു ഹാദദ്ദീൻ വഅന ഹയ്യുൻ, അബൂബക്കർ ഇവിടെ ജീവനോടെയുള്ള സമയത്ത് ദീനിനെ പിച്ചി ചിന്നാൻ ശ്രമിക്കുകയാണോ? സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മിമ്പറിലേക്ക് ഓടിക്കേറിയിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്റെ വാക്ചാതുരിയും അധികാരവും സമ്പത്തും ഉപയോഗപ്പെടുത്തിയ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എങ്ങനെ സ്നേഹിച്ചു അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട്. അലാമത്തു ഹബ്ബിഹിം ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ട്. പ്രവാചകന്റെ മുഖത്ത് ഒരു താടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതുണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നെരിയാണിക്ക് താഴെ വസ്ത്രം പോകല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മൾ ഉണ്ടാകരുത്. ഫാഷനുകൾ മാറി വരുമ്പോ, ട്രെൻഡുകൾ മാറി വരുമ്പോ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ മാറി വരുമ്പോ, ഇല്ല, ഞാനൊരു മുസ്ലിമാണെന്ന് ആർജവത്തോടുകൂടെ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലുള്ള വരച്ച് കാണിച്ച ആ മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി, ഹറാമുകളെ മാറ്റിവെച്ച് ഹലാലുകൾ ആസ്വദിച്ച്, അള്ളാഹുവിന്റെ റസൂൽ ശ്രീലമ്പടനാണെന്ന് പറയുമ്പോ, തീവ്രവാദിയാണെന്ന് പറയുമ്പോ, ഭീകരവാദിയാണെന്ന് പറയുമ്പോ, അല്ല, റഹ്മത്തുല്ലിൽ ആലമീനാണ് ഞങ്ങളുടെ മുത്തുനബി എന്ന് പറയാൻ എണീറ്റ് നിൽക്കേണ്ടവരാണ് സഹോദരന്മാരെ നമ്മളെല്ലാവരും. അങ്ങനെ ആത്മാർത്ഥമായി റസൂലുള്ള വരച്ച് കാണിച്ചു തന്ന ആ സുന്നത്തിലൂടെ, സ്വഹാബത്ത് കാണിച്ചു തന്ന ആ രീതിയിലൂടെ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ അബദ്ധങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൌസിൽ പ്രവാചകനോടൊത്ത് സ്വർഗത്തിൽ കഴിയാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഖുറാഫാത്തിലേക്കും നന്മയാണെന്ന് കരുതി അതിനെ വാരി പുണരുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക്, സഹോദരങ്ങൾക്ക്, സഹജീവികൾക്ക് ഹക്കിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാ അനാജിൽ സമ്മാനിക്കട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ
കണ്ടുപിടിച്ച് യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫ്റലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹ്യാ ഇമിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.